കൊച്ചി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദാ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ നാരങ്ങയാണ്. നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആ ഒരു ജ്യൂസ് ഇല്ലേ, നമ്മൾ അതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. നമുക്കിത് ഓരോന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇത് ചെറിയ പഴുത്തതും ഉണ്ട്, പച്ചയും ഉണ്ട്. ഒരു ഇളം പച്ച നോക്കി എടുക്കണേക്കും കുറച്ചും കൂടി നല്ലത്. ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞ് എടുക്കാം. അപ്പൊ നമ്മള് ഈ ജാറിലാണ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നമുക്കിതിലേക്ക് ഈ നാരങ്ങൾ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ ഇതിലേക്കൊരു 3 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇത്രയും വെള്ളം മതി. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഈയൊരു നാരങ്ങ നന്നായിട്ട് അരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ മതി. ഒരുപാട് അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കയ്പ് ഉണ്ടാവും തൊണ്ടിനുള്ള. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മൾ ചെറുതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു കപ്പിലേക്ക് നമുക്ക് അരച്ചു വെച്ചത് മാറ്റാം. അതിനായിട്ട് നമുക്കൊരു അരിപ്പ് വെച്ചു കൊടുക്കാം. നമുക്കിത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അരിഞ്ഞു പോവണ്ട. ഇത് ചെറുതായിട്ട് പഞ്ചസാര തരികൾ ഉണ്ടാവും. നമുക്ക് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒന്നും കൂടി ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണോ? അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് വീണ്ടും കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.